ആമസോൺ പ്രൈമിൽ ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ് സോഫിയും സുജാതയും. തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാത്ത ഈ സിനിമ ആദ്യം തന്നെ ആമസോൺ പ്രൈമിൽ വരികയും ആ സമയത്ത് തന്നെ ഞങ്ങളുടെ അടുത്ത് കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജയസൂര്യ, അതിഥി റാവു, അതുപോലെ തന്നെ ദേവ്മോഹൻ, സിദ്ദീഖ്, മാമുക്കോയ ഇവർ തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം തന്നെ നല്ല റോളുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവർ തന്നെയാണ്. എങ്ങനെയുണ്ടെന്ന് ഈ സിനിമ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച സിനിമയുമല്ല എങ്കിൽ വളരെ മോശം സിനിമയല്ല, അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് സൂഫിയും സുജാതയും. ഒരു പുതുമയുള്ള ഒരു കഥയായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം പയ്യനെ ഒരു ഹിന്ദു പെണ്ണ് സ്നേഹിക്കുന്ന ഒരു കഥ തന്നെയാണ് ഇതിൽ മുഴുവനായിട്ടും കാണുന്നത്. അതിൽ തന്നെ അവർ ഒരു വ്യത്യാസം കൊണ്ടുവരാനായി ശ്രമിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിനകത്ത് ആ മുസ്ലിം പയ്യൻ ഒരു സൂഫിയാണ്. അതാണ് പ്രധാനമായിട്ടും ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യത്യാസം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രണയരംഗം വളരെ ലാഗായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൽ ഫസ്റ്റ് ഹാഫിൽ ജയസൂര്യക്ക് വലിയ റോളൊന്നും ഇല്ല, ചെറുതായിട്ടൊന്നും വന്ന് പോകുക മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് ജയസൂര്യയുടെ മെയിൻ റോളുകളൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ ഷോട്ട് കാണിച്ചിരിക്കുന്ന ആ ഫുൾ സിനിമയുടെ ഫുൾ ഷോട്ട് കാണിച്ചിരിക്കുന്ന കേരളം തന്നെയാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. കാരണം വെച്ചാൽ അതിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ പല രീതിയിലാണ് അവിടുത്തെ ഷോർട്സ്. അപ്പം അവർക്ക് ലൊക്കേഷന്റെ കാര്യത്തിൽ നമുക്ക് വലിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ എന്തായാലും സാധിച്ചിട്ടില്ല. അവർക്ക് സിനിമയുടെ കാലഘട്ടം നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രണയകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ഒരു കാലഘട്ടമാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് പറഞ്ഞാൽ 2020 ഇപ്പോൾ ആയതുകൊണ്ട് 2010 കാലഘട്ടമാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ആ സിനിമയിൽ കാണിച്ച കാലഘട്ടം 2010 തന്നെ ആയി വന്നില്ല. കാരണം വെച്ചാൽ അതിനെക്കാളും കുറച്ചുകൂടെ പഴയതിലേക്ക് പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രസന്റിലോട് വന്നപ്പോൾ 2020 ഇപ്പം 2020 എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കാലഘട്ടം മുന്നിലോട്ട് വന്ന രീതിയിലായിരുന്നു. അപ്പൊ അവർക്ക് ആ സിനിമയിൽ കാലഘട്ടം നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് സാധാരണ രീതിയിൽ ഏതൊരു നല്ല സിനിമയുടെയും ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കാതെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സിനിമ ഒരു നല്ലതായി വരികയുള്ളൂ. പക്ഷെ ഈ സിനിമയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നതുകൊണ്ട് വലിയ വിജയമായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ജയസൂര്യയുടെ റോള് നല്ല ഇമോഷണൽ സീനും അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ അതിനകത്ത് അതിഥി റാവുടെ റോള്, അതിഥി റാവുക്ക് ഇവിടെ സംസാരം ഇല്ല, അപ്പോൾ ഒരു ഊമയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കലാരീതിയിൽ എക്സ്പ്രഷൻസിന്റെ രീതിയിലൊക്കെ തന്നെ നല്ല രീതിയിൽ അഭിനയിച്ച് അതിനകത്ത് പ്രതിഫലിക്കാൻ സാധിച്ചെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിതിനെ പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാനുള്ളത് ഇതിനകത്ത് മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതൊക്കെ നല്ല രീതിയിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഇതിനകത്ത് മ്യൂസിക് ചെയ്തിട്ടുള്ള ജയചന്ദ്രനാണ്. അപ്പം മ്യൂസിക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വളരെ എക്സ്പെക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സിനിമയൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയിൽ പറയുന്ന കഥ വളരെയധികം 100-ലേറെ സിനിമകൾ സംസാരിച്ചിട്ടുള്ള ഒരു കഥ തന്നെയാണ്. അപ്പം നമുക്ക് എക്സ്പെക്ടേഷൻ കൊടുത്ത് ഒരു സിനിമ കാണാൻ പോയാൽ നമ്മൾ വലിയ മൂഡൌട്ടായി പോകും. കാരണം വെച്ചാൽ പക്ഷേ ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ്, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമ തന്നെയാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ കാണുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എന്നാലും ഇതിനകത്ത് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5-ൽ 2 കൊടുക്കാനേ എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.